കാരക്ടറായ ഖുനാഫയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഖുനാഫ എന്നുള്ള പേരിട്ട് പേടിക്കൊന്നും വേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. പുറമേ ക്രഞ്ചിയും ഉള്ളിൽ ക്രീമി ആയിട്ടുള്ളൊരു കിഡിലൻ ഡെസേർട്ടാണിത്. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൽ രണ്ട് രീതിയിലുള്ള പ്രിപ്പറേഷനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഒന്ന് ഒറിജിനൽ കുനാഫയും രണ്ടാമത്തത് വെർമിസിൽ വെച്ചിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് കുനാഫയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒറിജിനൽ കുനാഫയാണ്. പിന്നെ ഇന്ന് നമുക്കൊരു ഗസ്റ്റും കൂടെ ഉണ്ട്. ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ആളെൻ്റെ റിലേറ്റീവ് ആണ്. അപ്പോൾ എല്ലാവരും അവസാനം വരെ ഒന്ന് കാണാം. ആദ്യം തന്നെ കുനാഫ ഡൗ ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു കപ്പ് മൈദയും അര കപ്പ് കോൺഫ്ലവറും കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒരു കപ്പ് വെള്ളവും ചേർത്ത് കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ച് മിക്സാക്കി എടുക്കണം. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. ഇനി ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പം ബാക്കി എന്തെങ്കിലും കട്ടകൾ അതിൻ്റെ തിണ്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടും. ഇനി ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കാം. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ സേഫ്റ്റി പിൻ വെച്ചിട്ടൊരു ചെറിയ ഹോൾ ഇടണം. ഹോൾ ഒട്ടും വലുതായി പോകരുത്, മാക്സിമം ചെറിയ ഹോൾ ഇടുക. ഇനി ഈ മാവ് പൈപ്പിംഗ് ബാഗിലേക്ക് ഒന്ന് മാറ്റാം. എന്നിട്ട് ഏറ്റവും ചെറിയ ഹോൾ കിട്ടുന്ന രീതിയിൽ പൈപ്പിംഗ് ബാഗിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക് പാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഡൗ ഉണ്ടാക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തുടക്കമൊക്കെ ഒന്ന് പാളിപ്പോയാലും മൂന്നാല് വട്ടം ചെയ്യുമ്പോഴേക്കും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങും. ഒരു 5-10 സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും പാനിൽ നിന്ന് ഇതുപോലെ തനിയെ ഈ ഡൗ വിട്ടു പോരാൻ തുടങ്ങും. അപ്പം മാത്രം ഈ ഡൗ വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് ഒരു ഡ്രൈ തുണി വെച്ചിട്ട് ഇതിനെ മൂടി വയ്ക്കാം. ശരിക്കും ഈ കുനാഫ ഡൗ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ നല്ല രസമാണ്. പക്ഷേ സമയമുള്ളപ്പോൾ മാത്രം ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. കാരണം ഈ ഡൗ മുഴുവനായിട്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈമിൽ രണ്ട് പാനലായിട്ട് ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ. അപ്പോൾ പെട്ടെന്ന് സംഭവം പരിപാടി കഴിയും. ഇപ്പം സമയവും ക്ഷമയും ഇല്ലാത്തൊരു വെർമിസെല്ലി വെച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. വെർമിസെല്ലി വെച്ചിട്ടുണ്ടാക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണണം. സിമ്പിളാണ്. ഇതുപോലെ കനം കൂടിയ ഡൗ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഏറ്റവും തിന്നായിട്ടുള്ളത് തന്നെ നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഡൗ മുഴുവനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി 2 മണിക്കൂറെങ്കിലും മിനിമം ഫ്രീസ് ചെയ്യാൻ വയ്ക്കണം. 2 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം ഒരു 1.5-2 മണിക്കൂറോളം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആക്കിയതിന് ശേഷം വേണം ബാക്കി പ്രൊസീജിയറും കൂടെ ചെയ്തെടുക്കാനായിട്ട്. ദാ ഇതിപ്പോൾ റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഇനി ഈ ഡൗ ഒന്ന് കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്. കൈവച്ച് ക്രഷ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് തന്നെ വേണം, അത് ശ്രദ്ധിക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കോ പൊടിച്ച പഞ്ചസാരയോ ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം റെഡിയാക്കാം. അതിനായിട്ട് 1/2 കപ്പ് മൊസറല്ല ചീസും 200 ഗ്രാം ക്രീം ചീസിൻ്റെ ടിന്നിൽ നിന്നും പകുതി, അതായത് 100 ഗ്രാം ക്രീം ചീസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കണം. അപ്പോൾ ക്രീമും റെഡിയായി. ഇനി ഒരു നോൺ സ്റ്റിക് പാൻ എടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് ബട്ടറൊന്ന് തേക്കണം. ഇനി ഇതിലേക്ക് പകുതി ഡൗ ഇട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഫസ്റ്റ് ലെയർ സെറ്റാക്കി കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. പാനിൻ്റെ സൈഡിൽ മുട്ടാത്ത രീതിയിൽ വേണം ചീസ് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മേലേക്ക് ബാക്കി ഡൗ കൂടി ഇട്ടിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പയ്യെ ലൈറ്റായിട്ട് പ്രസ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന ചീസൊക്കെ മണ്ടയ്ക്കോട്ട് ചാടി വരും. ഇനി ഒരു ദോശക്കല്ലിൻ്റെയോ വേറെ ഏതെങ്കിലും ഒരു പാനിൻ്റെയോ മേലെ നമ്മുടെ ഈ ഒരു പാൻ ഒന്ന് കയറ്റി വെച്ച് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ദോശക്കല്ലൊന്ന് ചൂടായതിനു ശേഷം 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും കറക്റ്റ് 30 മിനിറ്റ് തന്നെ ആവണമെന്നില്ല കുക്കിംഗ് ടൈം. എനിക്ക് കറക്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് പക്ക സെറ്റായിട്ട് കിട്ടി. എങ്ങനെ ഞാൻ അത് മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുനാഫയുടെ സൈഡ് ഒക്കെ ബ്രൗൺ ആയിട്ട് കണ്ടോ നിങ്ങൾ? അങ്ങനെ സൈഡ് ബ്രൗൺ ആയിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ അടിഭാഗം സെറ്റായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് മേൽഭാഗം കൂടെ സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ കുനാഫ നമുക്ക് വേറൊരു പാനിലിട്ടിട്ട് മോൾ ഭാഗം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഈ മറുവശവും സെയിം രീതിയിൽ തന്നെ ഒരു 15-20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. മറ്റേ സൈഡും കൂടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ നാരങ്ങാനീരും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കുക. നമ്മുടെ ഷുഗർ സിറപ്പും റെഡിയായി. അപ്പോൾ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിലും സൂപ്പറായിട്ട് തന്നെ കിട്ടി. ഇതിന് ഞാൻ പിസ്ത വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മേലേക്ക് ഷുഗർ സിറപ്പും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം.
ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അരവിന്ദ ചേച്ചിയാണ്. ഇന്നത്തെ കുക്കിങ്ങിനും ഡെക്കറേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്തത് ചേച്ചിയായിരുന്നു. ചേച്ചി നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഹോംസ് പണ്ട് എന്ന് പറഞ്ഞൊരു പേജുണ്ട് ചേച്ചിക്ക്. കസ്റ്റമൈസ്ഡ് വർക്ക്സ് ഒക്കെ ചെയ്ത് കൊടുക്കണമാണ് ചേച്ചി. അപ്പോൾ ആർട്ട് വർക്ക്സും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർ പേജ് ഒന്ന് കയറി നോക്കണം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റിന് നമുക്ക് കൊടുത്തു നോക്കാം. എങ്ങനെയുണ്ട്? ശരിക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ അടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഒന്നും പ്രസ് ചെയ്തേക്കണം. വെർമിസെല്ലി കുനാഫയുടെ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും. അപ്പം എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഭയങ്കര സുഖമാണ്. പുറമെ ക്രീമി, സോറി, പുറമെ ക്രിസ്പിയും കഷ്ടമുണ്ട്. ഈ ഉള്ളി ഡെസേർട്ടാണ്. അപ്പോൾ എന്താ പറയുക, ഇത് നമുക്ക് സൂപ്പർ. അടുത്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറമെ ക്രഞ്ചിയും ഉള്ളിൽ ക്രീമി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. യമ്മി ഡെസേർട്ടാണ് കുനാഫ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു, ഞാൻ മറന്നുപോയി, സോറി. ഡ്യൂപ്ലിക്കേറ്റ് മൊത്തം പോയി.